ഹായ് സ്റ്റുഡൻസ്, ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ ആദ്യത്തെ പാഠഭാഗം മുതൽ ആദ്യത്തെ ഭാഗം മുതൽ നാം ഒന്നുകൂടെ ഇവിടെ പഠിക്കുകയാണ്. ക്ലാസ് എല്ലാവരും കാണണം, നോട്ടുകൾ കൃത്യമായി അയക്കണം, ഡേറ്റ് ഇട്ട് നോട്ട് എഴുതി കൃത്യമായി എല്ലാവരും അയക്കണം. ഇവിടെ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോട്ടിൽ തീയതിയും ദിവസവും എഴുതി പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നോട്ടിൽ എഴുതണം, ശ്രദ്ധിക്കണം. നോക്കാം, ത്രികോണമിതി എന്നതാണ് നമ്മളുടെ പാഠഭാഗത്തിൻ്റെ പേര്. ത്രികോണമിതി എന്നതാണ് പാഠഭാഗത്തിൻ്റെ പേര്. ത്രികോണമിതി എന്നാൽ ത്രികോണത്തെ സംബന്ധിക്കുന്ന അളവുകൾ. ത്രികോണത്തെ സംബന്ധിക്കുന്ന അളവുകൾ ഏതൊക്കെയാണ്? ഏതാണ് ത്രികോണത്തെ സംബന്ധിക്കുന്ന അളവുകൾ? എന്തൊക്കെ അളവുകളാണ് ത്രികോണത്തിനുള്ളത്? വശങ്ങൾ, കോണുകൾ. വശങ്ങളും കോണുകളുമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റളവ്, പരപ്പളവ്, ഇതാണ് ത്രികോണത്തെ സംബന്ധിക്കുന്ന അളവുകൾ. ഇവിടെ നാം 9-ാം ക്ലാസ്സിൽ പഠിച്ച ഭാഗത്തിൻ്റെ തുടർച്ചയായി കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണ്. നാം 9-ാം ക്ലാസ്സിൽ എന്താ പഠിച്ചിരിക്കുന്നത്? ഒരു ത്രികോണത്തിലെ കോണുകൾ 30, 60, 90 ഡിഗ്രി ആണെങ്കിൽ എന്ന് പഠിച്ചിട്ടുണ്ട്. അവയ്ക്കെതിരെ കിടക്കുന്ന വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1:√3:2 എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കാം. ആദ്യം ഒരു സമഭുജ ത്രികോണം. എന്താണ് സമഭുജ ത്രികോണം? 3 വശങ്ങളും തുല്യമായ ത്രികോണം. ഈ സമഭുജ ത്രികോണത്തിന് ഇവിടെ എ, ഇവിടെ ബി, സി എന്ന പേര് കൊടുക്കുന്നു. സമഭുജ ത്രികോണത്തിന് 3 വശങ്ങൾ തുല്യമാണ്, 3 കോണുകളും തുല്യമാണ്. ഓരോ കോണുകളും 60 ഡിഗ്രി വീതമാണ്. ഇവിടെ 2 യൂണിറ്റ് ഒരു വശമായിട്ടുള്ള സമഭുജ ത്രികോണം പരിഗണിക്കാം. എല്ലാ വശങ്ങളും 2 യൂണിറ്റ് വീതമാണ്. കൂടാതെ നാം 8-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഇതിൻ്റെ എതിർശീർഷത്തിൽ നിന്ന് ബി സി എന്ന വശത്തേക്ക്, എ എന്ന ശീർഷത്തിൽ നിന്ന് ബി സി എന്ന വശത്തേക്ക് ലംബം വരച്ചാൽ ആ ലംബം ബി സിയെയും അതുപോലെ തന്നെ കോണിനെയും സമഭാഗം ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഇവിടെ ഈ എ എം എന്ന് പറയുന്ന ലംബം, എ എം ലംബം ബി സി എന്ത് ചെയ്യും? ബി സിയെ 2 ഭാഗിക്കും. അതായത് ബി എം ഈക്വൽ ടു എം സി ആയിട്ട് വരും. അതോടൊപ്പം തന്നെ ഈ കോണുകൾ, എ എന്ന് പറയുന്ന ഈ ശീർഷത്തിലുള്ള കോണുകളെ 30-30 ഡിഗ്രിയായും ഭാഗിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ത്രികോണം മാത്രം നമുക്കിനി മാറ്റി എഴുതാം. ഞാനിതാ ഈ ത്രികോണം മാത്രം മാറ്റി എഴുതുകയാണ്. ഇതവിടെ 90 ഡിഗ്രിയാണ്, ഇവിടെ 30 ഡിഗ്രിയാണ്, ഇവിടെ 60 ഡിഗ്രിയാണ്. ഈ 30-നെതിരെ കിടക്കുന്നത് 2 യൂണിറ്റ് ആയതുകൊണ്ട് ഭാഗിച്ചപ്പോൾ ഇതാ 1-1 എന്ന് കിട്ടി. ഇത് 1, ഇവിടെ 2. ഈ വശം എത്രയാണ് വരിക? മട്ടത്രികോണ സിദ്ധാന്തം അനുസരിച്ച്, മട്ട ത്രികോണ സിദ്ധാന്തം, പൈത്തഗോറ സിദ്ധാന്തം അനുസരിച്ച് എ എം സ്ക്വയർ സമം എ സി സ്ക്വയർ മൈനസ് എം സി സ്ക്വയർ. ഇത് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ എന്ന് കിട്ടുന്നു. എ സി 2² മൈനസ് 1² സമം 4-1 സമം 3. അപ്പൊ എ എം എന്നത് 3 എ എമ്മിന്റെ അളവ് നമുക്ക് കിട്ടി. എ എമ്മിന്റെ അളവ് 3 എ എമ്മിന്റെ അളവ് 3 അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ത്രികോണത്തിന്റെ വശങ്ങളും കോണുകളും മാത്രം ഒന്ന് നോക്കാം. എന്താണത്?
ഇവിടെ രണ്ട് ഒന്ന് റൂട്ട് മൂന്ന്. ഈ കോൺ 30 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി, 90 ഡിഗ്രി. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. ഒരു ത്രികോണത്തിലെ കോണുകൾ 30, 60, 90 ഡിഗ്രി വീതമായാൽ, ഒരു മട്ടത്രികോണത്തിലെ കോണുകൾ 30, 60, 90 ഡിഗ്രി വീതമായാൽ എതിരെ കിടക്കുന്ന വശങ്ങൾ 1:√3:2 ആയിരിക്കും. മുപ്പത് അറുപത് തൊണ്ണൂറ് ഡിഗ്രി വീതമായാൽ ത്രികോണത്തിൻ്റെ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ 1:√3:2 ആയിരിക്കും. ഒരു മട്ടത്രികോണത്തിലെ കോണുകൾ 30, 60, 90 ഡിഗ്രി വീതമായാൽ അവയ്ക്കെതിരെയുള്ള വശങ്ങൾ 1:√3:2 ആയിരിക്കും. മട്ടത്രികോണം ചെറുതായാലും വലുതായാലും വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം ഒരേ രീതിയിൽ ആയിരിക്കും. ഇനി ഞാൻ ഒരു മട്ടത്രികോണം വരയ്ക്കാൻ പോവുകയാണ്. ഈ മട്ടത്രികോണത്തിലെ ഈ ഒരു മട്ടത്രികോണത്തിലെ കോണുകൾ 30, 60, 90 വീതമാണ്. 30, 60, 90 ഡിഗ്രി വീതമാണ്. 30 ഡിഗ്രിക്കെതിരെയുള്ള വശം തന്നിരിക്കുന്നത് രണ്ടാണ്. മറ്റു വശങ്ങൾ കണ്ടെത്താനാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 30 ഡിഗ്രിക്കെതിരെ കിടക്കുന്ന വശം രണ്ടാണ്. 60 ഡിഗ്രിക്കെതിരെ കിടക്കുന്ന വശം, അതുപോലെ 90 ഡിഗ്രിക്കെതിരെ കിടക്കുന്ന വശം നമുക്ക് കണ്ടെത്തണം. ഈ അംശബന്ധം ഉപയോഗിച്ച് എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് നോക്കാം. ഇവിടെ കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രിയാണ്. എതിരെയുള്ള വശങ്ങൾ 1:√3:2. ഇവിടെ 30 ന് എതിരെ തന്നിരിക്കുന്നത് രണ്ടാണ്. 30 ന് എതിരെ 2 ആണ്. മറ്റു വശങ്ങൾ കണ്ടെത്തുന്നതിനായി ഈ 1 നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 2 കിട്ടുക? 2. അപ്പൊ എല്ലാത്തിനെയും 2 കൊണ്ട് ഗുണിക്കുക. ഇവിടെ കിട്ടുന്നത് 2√3, അടുത്തത് കിട്ടുന്നത് 2×2=4. ഇനി അടുത്തത് മറ്റൊരു മട്ടത്രികോണത്തില് ശ്രദ്ധിക്കുക. അടുത്ത മട്ടത്രികോണത്തിലെ 30, 60, 90 നമുക്കറിയാം. വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1:√3:2 ആണെന്നറിയാം. 1:√3:2 ആണെന്നറിയാം. അടുത്ത ഇവിടെ തന്നിരിക്കുന്നത് 4 ആണ്. അപ്പൊ മറ്റു വശങ്ങൾ കണ്ടെത്തുക. എങ്ങനെ കണ്ടെത്തുക? 30 കോണുകൾ 30, 60, 90 അവയ്ക്കെതിരെയുള്ള വശങ്ങൾ 1:√3:2. 30 ന് എതിരെയുള്ള വശം 30 ഡിഗ്രിക്കെതിരെയുള്ള വശം 4. 1 അങ്ങനെ 4 ആയി, 4 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 4√3, അടുത്തത് 4×2=8. മുപ്പത് അറുപത് 90 ഡിഗ്രിക്കെതിരെയുള്ള വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1:√3:2. ഇവിടെ 30 ന് എതിരെയുള്ള വശമാണ് തന്നിരിക്കുന്നത്. മറ്റു വശങ്ങൾ കണ്ടെത്തുന്നതിന് നമ്മൾ 30 ന് എതിരെ 4 എഴുതി. 1 എങ്ങനെയാണ് 4 ആകുക? 4 കൊണ്ട് ഗുണിക്കണം. അപ്പൊ എല്ലാത്തിനെയും 4 കൊണ്ട് ഗുണിച്ചപ്പോൾ 4√3=8. അപ്പൊ 60 ന് എതിരെ വരുന്നത് 4√3, 90 ന് എതിരെ 8 എന്ന് കിട്ടുന്നു. അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത മട്ടത്രികോണത്തിലെ ഇവിടെ 30, 60, 90 ഇവിടെ തന്നിരിക്കുന്നത് നോക്കാം. 4√3 എന്നാണ് തന്നിരിക്കുന്നത്. 60 ന് എതിരെയുള്ള വശമാണ് തന്നിരിക്കുന്നത്. മറ്റു വശങ്ങൾ നമുക്ക് കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്താം? 30, 60,
തൊണ്ണൂറ് ഡിഗ്രി ആയാൽ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം ഒന്ന് ഈസ്റ്റു റൂട്ട് മൂന്ന് ഈസ്റ്റു രണ്ട്. ഇവിടെ അറുപതിനെതിരെയുള്ള വശമാണ് തന്നിരിക്കുന്നത്. ഏതാണ് തന്നിരിക്കുന്നത് അത് ആദ്യം എഴുതുക. നോക്കാം, അറുപതിനെതിരെയുള്ള വശം നാല് റൂട്ട് മൂന്നാണ് തന്നിരിക്കുന്നത്. ഈ റൂട്ട് മൂന്ന് എങ്ങനെയാണ് നാല് റൂട്ട് മൂന്നായി? നാല് കൊണ്ട് ഗുണിച്ചിട്ട്, നാല് കൊണ്ട്. അപ്പൊ എല്ലാത്തിനും നാല് കൊണ്ട് ഗുണിക്കുക. ഒന്ന് ഇൻറ്റു നാല് നാല്, രണ്ട് ഇൻറ്റു നാല് എട്ട്. ഒന്ന് ഇൻറ്റു നാല് നാല്, റൂട്ട് മൂന്ന് ഇൻറ്റു നാല് നാല് റൂട്ട് മൂന്ന്, രണ്ട് ഇൻറ്റു നാല് എട്ട്. ഇനി അടുത്തത് മറ്റൊന്ന് നോക്കാം. ഇവിടെ അടുത്തതില് മുപ്പത് അറുപത് തൊണ്ണൂറ്. ഇവിടെ തന്നിരിക്കുന്നത് ആറ് റൂട്ട് മൂന്ന് എന്നാണ്. മറ്റു വശങ്ങൾ കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്താം? മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി, ഒന്ന് ഈസ്റ്റു റൂട്ട് മൂന്ന് ഈസ്റ്റു രണ്ട്. അറുപതിനെതിരെ അറുപതിനെതിരെ തന്നിരിക്കുന്ന എത്രയാണ്? ആറ് റൂട്ട് മൂന്ന്. റൂട്ട് മൂന്ന് എങ്ങനെ ആറ് റൂട്ട് മൂന്നായി? എല്ലാത്തിനെയും ആറ് കൊണ്ട് ഗുണിക്കുക. ഒന്ന് ഇൻറ്റു ആറ് ആറ്, രണ്ട് ഇൻറ്റു ആറ് പന്ത്രണ്ട്. അപ്പൊ മുപ്പതിനെതിരെ കിടക്കുന്ന വശം ആറ്, തൊണ്ണൂറിനെതിരെ കിടക്കുന്ന വശം പന്ത്രണ്ട് എന്ന് കിട്ടി. അടുത്തത് നോക്കാം. ഇവിടെ മുപ്പത് അറുപത് തൊണ്ണൂറ്, ഇവിടെ എട്ട് എന്നാണ് തന്നിരിക്കുന്നത്. എങ്ങനെ കണ്ടെത്തും? എങ്ങനെ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി, ഒന്ന് ഈസ്റ്റു റൂട്ട് മൂന്ന് ഈസ്റ്റു രണ്ട്. ഇവിടെ തൊണ്ണൂറിനെതിരെയുള്ള വശമാണ് തന്നിരിക്കുന്നത് എട്ട്. ഈ രണ്ട് എന്നുള്ളത് എങ്ങനെ എട്ടായി? നാല് കൊണ്ട് ഗുണിച്ചു. ഒന്ന് ഇൻറ്റു നാല് നാല്, നാല് ഇൻറ്റു റൂട്ട് മൂന്ന്, നാല് റൂട്ട് മൂന്ന്. ആയതുകൊണ്ട് മുപ്പതിനെതിരെ നാല്, അറുപതിനെതിരെ നാല് റൂട്ട് മൂന്ന് എന്ന് കിട്ടും. ഇങ്ങനെ ഈ മുപ്പത് അറുപത് തൊണ്ണൂറ് ഡിഗ്രി അളവുകളുള്ള ഒരു മട്ടത്രികോണം തന്നാൽ ആ മട്ടത്രികോണത്തിലെ ഏതെങ്കിലും ഒരു വശം കിട്ടിയാൽ മറ്റു വശങ്ങൾ നമുക്ക് ഇതേ അളവ് ഉപയോഗിച്ച്, അംശബന്ധം ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താവുന്നതാണ്. മുപ്പത് അറുപത് തൊണ്ണൂറ് ഡിഗ്രി കോണുകളുള്ള മട്ടത്രികോണത്തിലെ ഏതെങ്കിലും ഒരു വശം തന്നാൽ മറ്റു വശങ്ങൾ ഇതുപയോഗിച്ച് നമുക്ക് കണ്ടെത്താവുന്നതാണ്. അടുത്തത്, അടുത്ത ത്രികോണത്തിലെ അടുത്തൊരു ത്രികോണം വരയ്ക്കുന്നു. ത്രികോണം വരയ്ക്കുന്നു. ത്രികോണത്തില് ഇവിടെ തൊണ്ണൂറ്, ഇവിടെ മുപ്പത്, ഇവിടെ അറുപത്. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് റൂട്ട് മൂന്ന് എന്നാണ്. അപ്പൊ മറ്റു വശങ്ങൾ നമ്മൾ കണ്ടെത്തണം. നോക്കാം, മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി എതിരെ കിടക്കുന്ന വശങ്ങൾ ഒന്ന് ഈസ്റ്റു റൂട്ട് മൂന്ന് ഈസ്റ്റു രണ്ട്. ഇവിടെ മുപ്പതിനെതിരെ തന്നിരിക്കുന്നത് രണ്ട് റൂട്ട് മൂന്ന് എന്നാണ്. ഒന്നിനെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് രണ്ട് റൂട്ട് മൂന്നാകുക? രണ്ട് റൂട്ട് മൂന്ന് കൊണ്ട്. ഈ രണ്ട് റൂട്ട് മൂന്ന് കൊണ്ട് എല്ലാത്തിനെയും ഗുണിക്കണം. ഇവിടെ എന്ത് വരും? രണ്ട് റൂട്ട് മൂന്ന് ഇൻറ്റു റൂട്ട് മൂന്ന്. അടുത്തത് എന്ത് വരും? രണ്ട് റൂട്ട് മൂന്ന് ഇൻറ്റു രണ്ട്. അതായത് ഇവിടെ എന്താ വരിക? റൂട്ട് മൂന്ന് ഇൻറ്റു റൂട്ട് മൂന്ന് മൂന്ന്. ഇപ്പൊ രണ്ട് ഇൻറ്റു മൂന്ന് ആറ്. ഇവിടെ രണ്ട് റൂട്ട് മൂന്ന് ഇൻറ്റു രണ്ട്, ഉത്തരം നാല് റൂട്ട് മൂന്ന്. അപ്പൊ വശങ്ങൾ എങ്ങനെയാ വരിക? അറുപതിനെതിരെ ആറ്, തൊണ്ണൂറിനെതിരെ നാല് റൂട്ട് മൂന്ന് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇനി തന്നിരിക്കുന്ന പട്ടിക ഇതിനനുസരിച്ച്, അപ്പൊ നമ്മള് പറഞ്ഞു ഒരു മട്ടത്രികോണത്തിലെ കോണുകൾ മുപ്പത് അറുപത് തൊണ്ണൂറ് ഡിഗ്രി വീതമായാൽ എതിരെ കിടക്കുന്ന വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം ഒന്ന് ഈസ്റ്റു റൂട്ട് മൂന്ന് ഈസ്റ്റു രണ്ടാണ്. അതനുസരിച്ച് ഓരോരോ ഭാഗത്ത് മുപ്പതിനെതിരെ അറുപതിനെതിരെ തൊണ്ണൂറിനെതിരെയൊക്കെ വശങ്ങൾ തന്ന് മറ്റ് വശങ്ങൾ കണ്ടെത്തും. ഇത് നമുക്കിനി ഒരു ടേബിളായി ചെയ്യാം.
തന്നിരിക്കുന്ന ടേബിൾ പൂർത്തിയാക്കണം. പട്ടിക പൂർത്തിയാക്കുക. 30 60 90 ഡിഗ്രി അറിയാം. നമുക്ക് വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം അറിയാം. 1:2 √3:2 ഇതനുസരിച്ച് അടുത്ത ടേബിളിൽ ഞാൻ ഇവിടെ 30നെതിരെ 6 എങ്കിൽ മറ്റു രണ്ട് വശങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. അടുത്തതിലെ 4√3 അപ്പോൾ മറ്റു രണ്ട് നിങ്ങൾ കണ്ടെത്തണം. മൂന്നാമത്തേത് ഇവിടെ 5 ബാക്കി രണ്ടും കണ്ടെത്തണം. അടുത്തത് നാലാമത്തേത് 3√3 കണ്ടെത്തണം. അടുത്തത് അഞ്ചാമത്തേത് മറ്റ് കണ്ടെത്തണം. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുക, ഈ നോട്ട് മുഴുവനും എഴുതി ഡേറ്റ് തീയതി ഇട്ട് നോട്ടിൽ എഴുതി വെക്കുക. ഞാനും ഇവിടെ നോട്ടിൽ എഴുതി വെക്കുന്നുണ്ട്. എല്ലാവരും നോട്ടിൽ എഴുതി വെക്കണം. അടുത്ത തന്നെ സ്കൂൾ തുറക്കും. സ്കൂൾ തുറക്കുമ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ നോട്ടിൽ ഉണ്ടാവണം. ശരി, ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. ഇതുപോലെ എല്ലാ ദിവസവും, മിക്കവാറും എല്ലാ ദിവസവും ഞാൻ വീഡിയോ എടുത്തിടും. വീഡിയോ എടുത്തിടുന്ന ദിവസങ്ങൾ മുഴുവനും ക്ലാസ് കാണണം, എഴുതണം. ഇന്ന് 7 മുതൽ 8 വരെ ഈ വീഡിയോ കാണുകയും ഈ കണക്ക് ചെയ്ത് പൂർത്തിയാക്കാനുള്ള സമയമാണ്. നാളെ മുതൽ എല്ലാ ദിവസവും ഓരോരോ ടീച്ചേഴ്സ് വീഡിയോ ആയിട്ടല്ല ഇടുക. 7 മുതൽ 8 വരെ അവർ നേരിട്ട് ക്ലാസ് എടുക്കുകയായിരിക്കും. അതുകൊണ്ട് ഫോണ് ഏതെങ്കിലും തരത്തിൽ കേട് വന്നിട്ടുള്ളതോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ള ആളുകൾ എത്രയും പെട്ടെന്ന് അത് നേരാക്കി എടുക്കണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പേരുടെയൊക്കെ വീട്ടിൽ ആരോ രക്ഷിതാക്കളൊക്കെ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. വീട്ടിൽ ഫോണ് ഏതായാലും രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ച് വെക്കുക. ശരി.